चित्तस्य पथेन वाचा मलं शरीरस्य च वैद्यकेन योपाकरोत्तं प्रवरं मुनीना पतञ्जलिं प्राज्ञलीला नतोऽस्मि। ॐ सहनावतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्युषावहै। ॐ शान्ति शान्ति शान्तिः। ॐ श्रीगुरुभ्यो नमः। हरिः ॐ। എല്ലാവർക്കും അനന്തകോടി പ്രണാമം. നമ്മൾ പതഞ്ജല യോഗസൂത്രത്തിൽ 29 സൂത്രങ്ങളാണ് ചിന്തിച്ചത്. തഥാ പ്രത്യക്ഷേതനാധിഗമോ പ്യന്തരായാഭാവശ്ച, അതിൻ്റെ മുന്നത്തെ സൂത്രത്തിൽ ഓംകാര ജപത്തെക്കുറിച്ച് പറഞ്ഞത്. തുടർന്ന് ഓംകാരം ജപിക്കുകയും ഓംകാരത്തെ അർത്ഥസഹിതം അർത്ഥത്തെ ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജപം ചെയ്യുകയാണെങ്കിൽ ആത്മസാക്ഷാത്കാരം ഉണ്ടാകുന്നു, കൂടാതെ യോഗവിഘ്നങ്ങളുടെ അഭാവം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ യോഗവിഘ്നങ്ങളെക്കുറിച്ച് പറയാം. എന്താ ഈ യോഗവിഘ്നങ്ങൾ? യോഗവിഘ്നങ്ങൾ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ചാണ് 30-ാമത്തെ സൂത്രത്തിൽ പറയുന്നത്. ഈശ്വര കാരുണ്യം കൊണ്ട് ഓംകാര ജപം കൊണ്ട് ആത്മസാക്ഷാത്കാരത്തിനുള്ള വിഘ്നങ്ങൾ അകലുമെന്ന് മുന്നേയുള്ള സൂത്രങ്ങളിലൊക്കെ സൂചിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് യോഗവിഘ്നങ്ങൾ എന്ന് അടുത്ത സൂത്രത്തിലൂടെ പറയുന്ന നമുക്ക് ശ്രദ്ധിക്കാം. വ്യാധിസ്ഥാന സംശയ പ്രമാദ ആലസ്യ വിരതി ഭ്രാന്തി ദർശന ലബ്ധഭൂമികത്വാനവസ്ഥിതത്വാനി ചിത്തവിക്ഷേപാസ്തേന്ദ്രായ വ്യാധിസ്ഥാന സംശയ പ്രമാദ ആലസ്യ അവിരതി ഭ്രാന്തി ദർശന അലബ്ധ ഭൂമികത്വ അനവസ്ഥിതത്വാനി, ഇവയാണ് 9. നമുക്ക് വഴിയെ ഓരോന്നായിട്ട് ചിന്തിക്കാം. അപ്പോൾ അകലേണ്ട വിഘ്നങ്ങളെക്കുറിച്ച് മുന്നേയുള്ള സൂത്രത്തിൽ പറഞ്ഞു. ഇവിടെ ഇപ്പം 2 സൂത്രങ്ങളിലൂടെ നമുക്കത് വിശദീകരിച്ച് പറഞ്ഞു തരികയാണ്. യോഗസാധന കൊണ്ട് ഈ സംസാരത്തോടുള്ള ഭ്രാന്തി വിട്ട് ആത്മസാക്ഷാത്കാരം സാധിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു സാധകന് ചിത്തത്തിൻ്റെ വിക്ഷേപങ്ങൾ പലതരത്തിലും ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. ആ ദുരിതമാണ് ശരിക്കും അങ്ങനെയുള്ള വിഘ്നങ്ങളായിട്ട് പരിണമിക്കുന്നത്. കരുണാമയനായ ഭഗവാന്റെ, ഈശ്വരന്റെ അപ്രമേയമായ കാരുണ്യം കൊണ്ട് തന്നെ വേണം ഈ വിഘ്നങ്ങളൊക്കെ അകലാൻ. തീർത്തും ഭക്തിഭാവത്തോടുകൂടിയിട്ട് ജപം ചെയ്യും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ വിഘ്നങ്ങളൊക്കെ തീരും. ഈ വിഘ്നങ്ങളെ വിക്ഷേപമെന്നും വിക്ഷേപാംഗമെന്നും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നുണ്ട്. അതിൽ വിക്ഷേപത്തെയാണ് ഈ ഒരു സൂത്രത്തിൽ വിവരിക്കുന്നത്. എന്തൊക്കെയാണത്? വ്യാധി സ്ഥാന സംശയ പ്രമാദ ആലസ്യ അവിരതി ഭ്രാന്തി ദർശന അലബ്ധ ഭൂമികത്വ അനവസ്ഥിതത്വാനി, വിക്ഷേപത്തിന്
വ്യാധി. ആദ്യം തന്നെ പറയുന്ന വ്യാധിയാണ്. അപ്പൊ ഈ വിജ്ഞങ്ങളെ വിക്ഷേപം എന്നും വിക്ഷേപാംഗം എന്നും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അതിൽ വിക്ഷേപത്തെ കൊണ്ടാണ് പറയുന്നത്. അതിൽ വിക്ഷേപത്തിൽ ആദ്യം വ്യാധി പറയുന്നു, രണ്ടാമതായിട്ട് സ്ഥാനം, മൂന്നാമത് സംശയം, നാലാമതായിട്ട് പ്രമാദം, അഞ്ചാമതായിട്ട് ആലസ്യം, ആറാമതായിട്ട് അവിരതി, ഏഴാമതായിട്ട് ഭ്രാന്തി ദർശനം, എട്ടാമതായിട്ട് അലബ്ധഭൂമികത്വം, ഒൻപതാമതായിട്ട് അനവസ്ഥിതത്വം. ഇങ്ങനെ 9 സ്വരൂപങ്ങളാണ് ഈ വിഘ്നങ്ങൾക്കുള്ളത്. അത് ശരീരത്തിലും ശരീരത്തിലോ അഥവാ ഇന്ദ്രിയങ്ങളിലോ മനസ്സിലോ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്, രോഗങ്ങൾ ഉണ്ടാകുന്നത്, അത് കാരണത്താൽ യോഗസാധനയ്ക്ക് തടസ്സം നേരിടുന്നതും എല്ലാം എന്താണ്? വ്യാധി എന്ന നിക്ഷേപമാണ്. അഥവാ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വാതം, പിത്തം, കഫം തുടങ്ങിയ ധാതുക്കളുടെ വിഷമതയായാൽ അതും ശരീരത്തിന് പേടുണ്ടാവും. ഇതൊക്കെ എന്താണ്? വ്യാധിയാണ്. രണ്ടാമത് പറഞ്ഞത് എന്താണ്? ധ്യാനമാണ്. അത് നേട്ടമുണ്ടാകുമെന്നറിഞ്ഞിട്ടും, ചെയ്തു കഴിഞ്ഞാൽ ഗുണമുണ്ടാകുമെന്നറിഞ്ഞിട്ടും, സന്ധ്യയ്ക്ക് ചെയ്യുന്ന സന്ധ്യാവന്ദന ഉപാസനകൾ തുടങ്ങിയ ശുഭകർമ്മങ്ങളെയൊക്കെ ഒഴിവാക്കി വിട്ടുകളയുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ സാധനയ്ക്കൊന്നും സൗകര്യമില്ല, സമയമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധനകൾ ഒക്കെ ചെയ്യാതിരിക്കുക, മടക്കം വരുത്തുകയൊക്കെ ചെയ്യുന്നതാണെന്ത്? ധ്യാനം എന്ന് പറയും. അടുത്തത് എന്താണ്? സംശയം. ഏതെങ്കിലും വസ്തുവിനെ കുറിച്ച് രണ്ടു തരത്തിലുള്ള അറിവുണ്ടാകുക. അങ്ങനെ രണ്ടു തരത്തിലുള്ള അറിവുണ്ടായി, ആ വസ്തു ഇങ്ങനെയാണോ അതോ അല്ലയോ അങ്ങനെയാണോ എന്നുള്ള സംശയം വരിക, അതാണ് സംശയം. കൂടാതെ തൻ്റെ കഴിവിലും യോഗത്തിൻ്റെ സിദ്ധിയിലും ഒക്കെ ഉള്ള ഒരു സംശയം, അതും സംശയമായിട്ട് എടുക്കാം. ഇനി ആത്മാവ് അമരമാണോ അല്ലെങ്കിൽ മരണമുള്ളതാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ, ഇതൊക്കെ സംശയത്തിൽപ്പെടും. ഗുരുവിലും ശാസ്ത്രത്തിലൊക്കെ അവിശ്വസിക്കുന്നതെല്ലാം സംശയം തന്നെയാണ്. സംശയം എന്ന വിക്ഷേപം. അടുത്തത് യോഗത്തിൻ്റെ സാധനാനുഷ്ഠാനങ്ങളിൽ നിന്ദാബുദ്ധി ഉണ്ടായിത്തീരുന്നതും അതു ഹേതുവായിട്ട് സാധനങ്ങളെ ഉപേക്ഷിക്കാൻ ഇടയായിത്തീരുന്നതും ഒക്കെ എന്താണ്? പ്രമാദമാണ്. യോഗശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സമാധിയുടെ സാധനങ്ങളായ യമനിയമങ്ങളെയൊന്നും അനുഷ്ഠിക്കാതിരിക്കുക. അപ്പോൾ സാധനകളെയൊക്കെ വിട്ടുകളയുന്നൊക്കെ എന്താണ്? അതൊക്കെ എന്താണ്? പ്രമാദമാണ്. അടുത്തത് തമോ ഗുണത്തിൻ്റെ ആധിക്യം കൊണ്ട് ഉറക്കവും മടിയൊക്കെ വർദ്ധിക്കുന്നത് തന്നെ. അപ്പൊ അങ്ങനെ ഉറക്കവും മടിയൊക്കെ വർദ്ധിച്ചു കഴിഞ്ഞാൽ അതിനെ താമസിക അല്ലെ, തമോ ഗുണത്തിൻ്റെ ഒരു ആധിക്യമായിട്ട് വരും. അത് അവയൊക്കെ യോഗ സാധനയ്ക്ക് തടസ്സമാണ്. ആലസ്യം, യോഗത്തിൽ രുചിയും അതിനുള്ള കഴിവും ഒക്കെ ഉണ്ടായിരുന്നിട്ടും, യോഗം അഭ്യസിക്കാൻ എല്ലാ കഴിവും ഉണ്ടായിട്ടും അതൊന്നും ചെയ്യാതെ ശരീരത്തെ കൊണ്ടും ചിത്തത്തെ കൊണ്ടും ഒന്നും യാതൊരു ഉപകാരമില്ലാത്ത ഒരു കർമ്മം ചെയ്യിക്കാതിരിക്കുന്ന അവസ്ഥയാണ് ആലസ്യം. നമ്മളെ പുല്ലു തന്നെ ചെയ്യും. അടുത്തത് വിഷയങ്ങളും ഇന്ദ്രിയങ്ങളും തമ്മിലുള്ള ചേർച്ച കൊണ്ട് അവയിൽ ആഗ്രഹം ജനിക്കുകയും വൈരാഗ്യത്തിനു ഭംഗം വരികയും ചെയ്യുന്നതാണ്. അതിന് അവിരതി എന്ന് പറയും. അവിരതി വിഷയങ്ങളിൽ അഥവാ രൂപം, രസം, ഗന്ധം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ എന്തുണ്ടാവും? അതൊരു തൃഷ്ണ ഉണ്ടാവും. വിരക്തി ഇല്ലാതിരിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അവിരതി, അവിരതി, വിരക്തി ഇല്ലാത്തത്, വിരക്തി ഇല്ലാതിരിക്കുന്ന അവസ്ഥ.
യോഗ സാധനകളിൽ വിപരീത ജ്ഞാനവും ആ വിപരീത ജ്ഞാനത്തിൽ വിശ്വാസവും ഉണ്ടാകുന്നത് ഭ്രാന്തി ദർശനം എന്ന് പറയും. ഭ്രാന്തി ദർശനം, വിപരീതമായിട്ടുള്ള അറിവുണ്ടാകും. ജഡം കണ്ട് ചേതനമാണെന്നും ചേതനം കണ്ട് ജഡമാണെന്നൊക്കെ തോന്നും. എന്താണ് ഭ്രാന്തി ദർശനം? സാധനകളൊക്കെ വേണ്ട പോലെ ചെയ്താലും യാതൊരു അനുഭൂതിയും ഇല്ലാതിരിക്കുന്നത് അലബ്ധഭൂമിക എന്ന വിക്ഷേപമാണ്. അലബ്ധ, അതായത് സമാധിയെ പ്രാപിക്കാതിരിക്കുക. ഏറ്റവും അവസാനമായിട്ട് പറയുന്നു അനവസ്ഥിതത്വം. അനവസ്ഥിതത്വം സാധനങ്ങളെ കൊണ്ട് എന്തനുഭൂതി ഉണ്ടായാലും അതൊന്നും സ്ഥിരമായി നിലനിൽക്കാതെ ക്ഷണികങ്ങളായി തീരുന്നു എന്നത് അനവസ്ഥിതത്വം എന്ന വിക്ഷേപമാകുന്നു. അനവസ്ഥിതത്വം, സമാധി നേടിയതിനു ശേഷം അത് നഷ്ടപ്പെട്ടു പോവുക, അതായത് സമാധിയിൽ ചിത്തത്തെ ഉറപ്പിക്കാൻ കഴിയാതിരിക്കുന്നവയാണെന്ത്? അനവസ്ഥിതത്വം. ഈ 9 തരത്തിലുള്ള ചിത്തവിക്ഷേപങ്ങളാണ് യോഗത്തിൻ്റെ വമ്പിച്ച ശത്രുക്കൾ, അല്ലെങ്കിൽ വിഘ്നങ്ങൾ. സാധനകൾ ഒരു സാധകൻ വേണ്ട പോലെ ചെയ്ത് ഇവയെ വേണ്ട പോലെ അറിഞ്ഞിരിക്കുകയും അവയെ അകറ്റാൻ എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയുമാണ്. ചിത്തത്തിൻ്റെ ഏകാഗ്രതയ്ക്ക് ഭംഗം വരുത്തുന്നവയാണെന്ന് ഈ 9 അംഗത്തിന് മനസ്സിലാക്കുക. യോഗത്തിൻ്റെ പ്രതിപക്ഷിയായ ഇവ യോഗ മലങ്ങളാകുന്നു. അതുകൊണ്ടാണ് ഇവ യോഗാന്തരായ എന്ന് പറയപ്പെടുന്നത്. യോഗാന്തരായ കൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഈയൊരു ക്ലേശങ്ങൾ, വ്യാധികൾ, ഈ ഒരു വിഘ്നങ്ങൾ, ഇവയെ മനസ്സിലാക്കിക്കൊണ്ട് നന്നായിട്ട് ഓരോന്നിനെയും മാറ്റി ആ തടസ്സങ്ങളെ നീക്കുക, നന്നായിട്ട് മരണം ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ. വ്യാധിസ്ഥാന സംശയ പ്രമാദാലസ്യ വിരതി ഭ്രാന്തിദർശനാലബ്ധ ഭൂമികത്വ നവസ്ഥിതത്വാനി എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ. ഹരി ഓം.